ഹായ് വ്യൂവേഴ്സ്, ലാസ്റ്റ് നമ്മൾ കണ്ടുകിട്ടിയത് മീനെ പിന്തുടരുന്ന ഹെർമൻഡൈൻസിൻ്റെ ആൾക്കാർ. അവിടെ നിന്ന് വിൻസ് വന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് പോവാണ്. അതിനുശേഷം വളരെ തന്ത്രപരമായിട്ട് അവരുടെ കണ്ണിപ്പെടാതെ അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് അവരവിടെ വന്നിട്ട് അവളെ തെരയാണ്, കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും, അതിനുവേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ വിൻസ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി അവളെ ഗാരേജിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ഈ സമയത്ത് വിൻസിനെ കാണുമ്പോൾ പോൾ ഭയങ്കരമായിട്ട് ചൂടാവാണ്. അവിടെ നിന്ന് ചാടി എഴുന്നിട്ട് വിൻസിനെ തല്ലാനായിട്ട് വരാണ്. ഈ സമയത്ത് മിയ പറയാണ്, ഹേയ് പോൾ നിൽക്ക്, നീ ഒന്ന് സമാധാനപ്പെടുക, അവനാണ് എന്നെ രക്ഷിച്ചത്, ഹെർമൻഡൈൻസിൻ്റെ ആൾക്കാർ എൻ്റെ പിന്നാലുണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് അവനാണെങ്കിൽ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അവൻ ജസ്റ്റ് ചിപ്പ് കൊടുക്കാൻ വേണ്ടി അപേക്ഷിച്ചു എന്നല്ലാതെ അവരുടെ കൂടെയല്ല ഇവരുടെ കൂടെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ഡോം എല്ലാ പിണക്കങ്ങളും മറന്ന് അവന് വേണ്ട ഫുഡ് തയ്യാറാക്കും, നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമെന്ന് പറയാണ്. പിന്നെ ഒരു പാർട്ടി മോഡിലേക്ക് കാര്യങ്ങൾ പോകണം, ഫുഡൊക്കെ കിടലിനായിട്ട് കുക്ക് ചെയ്ത് എല്ലാവരും ഫുഡ് കഴിച്ച് ഒന്നിച്ച് ജോളിയായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ മെയിനായിട്ട് വരുന്ന ഡിസ്കഷൻ, ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? കാരണം നാളെയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാമൊക്കെ കഴിയും, അതിനുശേഷം ഇവരൊക്കെ ഓഡീഷണന്മാരാകും. അപ്പോൾ തേജ് ബാഗർ വളരെ കൂളായിട്ട് പറയും, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഞാനൊരു ഗാരേജ് പണിയും, എന്നിട്ട് വണ്ടികളൊക്കെ സൂപ്പറായിട്ട് ട്യൂൺ ചെയ്ത് കൊടുക്കും. ഈ സമയത്ത് റോമൻ ആണെങ്കിൽ കളിയാക്കിയിട്ട് ചോദിക്കും, അയ്യേ ഡെയിലി ഉള്ള ജോബ് അത് ചെയ്യാനാണോ നീ പോകുന്നതെന്ന് പറയുമ്പോൾ, ഹേയ് എൻ്റെ പാഷൻ, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു. ഈ സമയത്ത് ബീൻസ് പേഴ്സണലി ഡോമിനെ കാണാൻ വരും. ഡോമിനെ കാണാൻ വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി എന്ന് ശരിയായില്ല, നിങ്ങൾ നാളൊരു വലിയ മിഷനിൽ പോവാണ്, നിങ്ങൾക്ക് ആൾക്കാരുടെ കുറവുണ്ട്, ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നീ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാ, നീ ധൈര്യമായിട്ട് വന്നോളം പറയുന്നുണ്ട്. അതേസമയം ഹാൻ ആണെങ്കിൽ നേരെ ഗിസിലെടുത്ത് ചോദിക്കുകയാണ്, കാശ് കിട്ടിട്ട് എന്താണ് പ്ലാൻ? അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലെന്ന്. ഇപ്പോൾ ഹാൻ പറയുകയാണ്, എനിക്ക് കറങ്ങാൻ പോകാൻ ചെറിയൊരു ട്രിപ്പ് പ്ലാനുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇവർ തമ്മിൽ കാര്യങ്ങൾ സിങ്ക് ആയിട്ടുണ്ട്, അതാണ് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ സമയത്ത് മിയ പറയുകയാണ്, ഗൈസ് നാളെ നിങ്ങളാ ഹീസ്റ്റിന് പോയിക്കോളൂ, ഞാനിവിടെ ഇരുന്നിട്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് റോമൻ ചോദിക്കുകയാണ്, എന്ത് പറ്റിയിരുന്നു? ഇപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് രണ്ടുപേരെയും കൺഗ്രാറ്റ്സ് ചെയ്യാണ്. ഈ സമയത്ത് റോമൻ ബീസർ ഡയലോഗ് അടിക്കുന്നുണ്ട്, നിനക്ക് ബേബി ഗിഫ്റ്റായിട്ടാണ് ഡോമ് നിന്നെ ഇന്നലെ റേസിൽ ജയിപ്പിച്ചതെന്ന്. ഇപ്പോൾ പോളൊന്നും ചോദിക്കുന്നുണ്ട്, ഏയ് ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഇവന്മാർ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എനിക്കറിയില്ല എന്നാണ് ഡോം പറയുന്നത്. എന്നിട്ട് ഡോം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഈ റൂമിലുള്ള എല്ലാ ആൾക്കാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്, പൈസ അത് ഇന്ന് വരും പിന്നെ നാളെ പോകും, പക്ഷെ ഈ റൂമിലുള്ള ബാക്കിയുള്ള നമ്മളെല്ലാവരും എന്ത് കാര്യത്തിനും ഒരുപോലെ ആയിരിക്കണം, ദ സ്പേസ് ഫോർ ദി ഫാമിലി എന്ന് പറഞ്ഞ് ചിയേഴ്സ് അടിക്കുകയാണ്. അതിനുശേഷം പിറ്റേന്നാവുകയാണ്, അവർ പ്ലാൻ ചെയ്തതുപോലെ പോകാൻ പോവാണ്. കുറേ പോലീസ് കാറുകളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആദ്യം ഒരു ഡ്രിഫ്റ്റ് ചെയ്യാൻ പ്രാക്ടീസ് എടുത്തിരുന്നു, ഇനി പോലീസ് കാറിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഡ്രിഫ്റ്റ് ചെയ്ത് കാശ് എടുക്കണം, അതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ. അതിനാണ് ഇത്രയും പോലീസ് കാറൊക്കെ അടിച്ചുമാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും പുറപ്പെടാൻ തുടങ്ങുമ്പോൾ വിൻസ് മാത്രം പോകുന്നില്ല, വിൻസ് ഡോമിനോട് പറയുകയാണ്, മീനെ ഞാൻ നോക്കിക്കോളാം. ഈ സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് പോലീസ് വരുന്നത്. പോലീസ് വരുമ്പോൾ എല്ലാവരും ചിതറി അങ്ങോട്ട് മാറുകയാണ്. ഈ സമയത്ത് ഹോപ്സ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ആർമീനൊക്കെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഹോപ്സ് പിന്നാലെ വരുന്നത്, ഹോപ്സ് വന്ന് ഡോമിൻ്റെ കാറിനെ ഇടിച്ച് നശിപ്പിച്ച് സ്റ്റൈലായിട്ട് പുറത്തിറങ്ങിയിട്ട് നീ തീർന്നടന്ന് പറയണം. ഡോം നേരെ വന്ന് കൈ മുറുക്കി ഒറ്റ ഇടിയിടിക്കുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ്. ഈ സമയത്ത് ഡോമിന് നല്ലപോലെ ഇടിയിട്ടുന്നുണ്ടെങ്കിലും ഡോമ് തിരിച്ചും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും മാസ് സൈസാണ്, ഹ്യൂജ് ബോഡിയാണ്, അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് വരുന്ന രീതിയിൽ ഇടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹോപ്സ് ആണെങ്കിൽ ഡോമിൻ്റെ കഴുത്തിന് നോക്കുമ്പോൾ ഡോമ് നോക്കാൻ കാണുന്ന തൻ്റെ ക്രൂവിനെ മൊത്തം തോക്കിനുമായി നിർത്തിയിരിക്കുന്നുണ്ട്. ഡോമിന് ദേഷ്യം വന്ന് അവനെ വലിച്ചു തൂക്കിയിട്ട് ദൂരെ എറിയാണ്. അതിനുശേഷം എല്ലാം ഇടിച്ചു പോത്തുകൊണ്ട് തറയെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടുകയാണ്. അവൻ്റെ മൂക്കിൻ്റെ പാലങ്ങനെ ഇടിച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഒരു സ്റ്റീൽ പൈപ്പ് എടുത്ത് ഒറ്റയേറി അവൻ്റെ തലക്കടിക്കാൻ മുമ്പ് എല്ലാവരും ചേർന്ന് അലറാണ്, ഡോം നോ അങ്ങനെ ചെയ്യരുതെന്ന് പറയാണ്. പക്ഷേ ഡോം അങ്ങനെ ചെയ്തിട്ടില്ല, അത് നിലത്താണ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം കൈ ബാക്കിലേക്ക് കിട്ടി അറസ്റ്റ് കൈവരിക്കുകയാണ്. അതായത് ഇവരുടെ ക്രൂ മൊത്തം അറസ്റ്റഡായി, ഇനിയിപ്പോൾ ഇവരുടെ പ്ലാനും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അങ്ങനെ അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് ഹെർമൻഡൈൻസിൻ്റെ ടീം ഇവരെ അറ്റാക്കിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ കറക്റ്റ് ഒരു ചെറിയ മിനി മിസൈൽ അടിച്ച് ഒരു കാറിനെ പൊട്ടിച്ചെതിർക്കുകയാണ്. ഇപ്പോൾ ബാക്കിൽ നിന്ന് ഇവരുടെ കാറ് വരുന്നുണ്ട്, ഇവരുടെ കാറിനെ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആംഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ടല്ലോ, അവരൊക്കെ ഇറങ്ങി തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. പക്ഷേ അവർ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോപ്സിൻ്റെ ടീം വന്നിട്ട് മാക്സിമം കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം വണ്ടിക്കകത്ത് ഇവരെ കാണിക്കുകയാണ്. വിൻസും ടീമും പറയുകയാണ്, ഞങ്ങളുടെ കൈ അഴിച്ചുവിട്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ആപത്തിലാവുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ഹോപ്സ് വീണ്ടും ഷൂട്ട് ചെയ്യുന്ന നിൽക്കുമ്പോൾ അവർ വലിയൊരു ഗ്രനേഡ് തൂക്കിയെടുത്ത് വീശി എറിയുകയാണ്. അത് ജസ്റ്റ് വീഴുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് കടന്ന് ഹോപ്സ് ദൂരെ പോയി തെറിച്ച് വീഴാണ്. അങ്ങനെ ഹോപ്സിൻ്റെ കൈ ബ്രേക്ക് ആവുന്ന മാത്രമല്ല, ഹോപ്സിൻ്റെ ടീമിലുള്ള രണ്ടും ഇവർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇവർ ഷൂട്ട് ചെയ്ത് താഴെയാണ്. ഇനി ഹോപ്സിൻ്റെ ടീമിൽ ആരും ബാക്കിയില്ല. മരിക്കാതെ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഗ്രനേഡ് ത്രോ ചെയ്യുകയാണ്. അങ്ങനെ അവരെയും വളരെ ക്രൂരമായിട്ട് കൊല്ലുന്നത് വേദനയോടുകൂടി മാത്രമേ ഹോപ്സിന് കണ്ടു നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതിനുശേഷം തനത്ത് കിടക്കുന്ന ഹോപ്സിന് നേരെ അവർ ഓടിയെടുക്കുകയാണ്. ഈ സമയത്ത് ഡോമും പിള്ളേരും ചാടി ഇറങ്ങി പറവർ അവരെ ഷൂട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ എല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് ഡോമ് നേരെ തോക്കുമായിട്ട് ഹോപ്സിൻ്റെ അടുത്ത് വരികയാണ്. ഈ സമയത്ത് ഹോപ്സ് വിചാരിക്കുന്ന ഹോപ്സിനെ അടിക്കും എന്നാണ്. പക്ഷേ ഡോം കൈയാണ് കൊടുക്കുന്നത്. കൈ കൊടുത്ത് അവനെ തൂക്കിയെടുത്ത് തോളിലിരുത്തി സേഫായിട്ട് കാറിൽ കയറ്റി തിരിച്ച് ഗോഡൗണിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇപ്പോഴാണ് സാഡായിട്ടൊരു സീൻ നടക്കുന്നത്. വേറൊന്നുമല്ല, ബീൻസിന് പരുക്ക് പറ്റിയിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് വാർന്നു പോകുന്ന രീതിയിൽ അടിവയറ്റിൻ്റെ ഭാഗത്തായിട്ടൊരു ബുള്ളറ്റ് തറഞ്ഞ് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ വിൻസ് ഒരേ ഒരു കാര്യം മാത്രമേ ഡോമിനോട് പറയുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ഒരു കുഞ്ഞു മോനും മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ ആരുമില്ല, നീ വേണം അവരുടെ കാര്യമൊക്കെ ഇനിയും നോക്കാൻ.
പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദം എന്ന് പറയുമ്പോൾ ഡോം വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം വിൻസ് മരിക്കുകയാണ്. വളരെ സാഡായ സീൻ. ഡോം അതിനുശേഷം ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ക്രൂവിനെ വിളിച്ച് കൂട്ടിയിട്ട് നമ്മൾ നാളെ തന്നെ ഹീസിന് പോകുകയാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഹേ എന്താ ഡോം ഇങ്ങനെ മണ്ടത്തരം പറയുന്നത്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവർക്ക് മനസ്സിലായി. അവർ പക്ക ആംഡ് ആയിരിക്കും, വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അവിടെ പോയിട്ട് പൈസ എടുത്തിട്ട് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? ഇതൊരു സൂയിസൈഡ് സ്ക്വാഡ് മിഷൻ പോലെയാണെന്ന് എല്ലാവരും ഒരേ ശ്വാസത്തിൽ പറയുന്നുണ്ട്. ഈ സമയത്ത് ഡോം പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ എടുത്ത് മരിച്ചു കിടക്കുക, ഇത്രയും പ്രശ്നമുണ്ടായി, ഇനി പിന്നിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല, നിങ്ങൾ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല, നിങ്ങളൊക്കെ ഫ്രീ മെൻസാണ്, എങ്ങോട്ട് വേണോ പോകാം, പക്ഷെ ഞാൻ പോകും എന്നുള്ളത് കാര്യമായിട്ട് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കൂടെ ഞാനും വരും. മറ്റാരുമല്ല, ഹോബ്സ് ആണെന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹോബ്സ് പറയാണ്, എൻ്റെ ക്രൂവിനെ കൊന്ന അവൻ്റെ ജീവനാണ് എനിക്ക് വേണ്ടത്, മണി ഹേസ്റ്റിന് നിങ്ങൾ പൊക്കോളൂ, നിങ്ങളെ ഞാൻ വെറുതെ വിടാം, അങ്ങനൊരു കണ്ടീഷനും കൂടി പറയാണ്. അതിനുശേഷം എല്ലാവരും നല്ല സെറ്റായി. ഇപ്പോൾ പോലീസ് ആസ്ഥാനമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ഹെർമൻ റെയ്ൻസ് വന്നിട്ടുണ്ട്, അകത്ത് വന്നിരിക്കുകയാണ്. പക്കയായിട്ട് ആംഡായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ ബോസ് പറയാണ്, ഇവിടെ വന്നിട്ട് ആരും പൈസ അടിച്ചിട്ട് പോവില്ല. ഈ സമയത്ത് ഹോബ്സിൻ്റെ കാർ നേരെ ആസ്ഥാനത്തേക്ക് വരുന്ന കാണിക്കുകയാണ്. ഇവരുടെ കാർ വരുമ്പോൾ തന്നെ ടെറസിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ കാർ ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് വലുതായിട്ടൊന്നും പറ്റുന്നില്ല. ഈ സമയം മറ്റൊരു വഴി കൂടി കുറച്ച് പോലീസുകാർ അകത്തേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ ഡോമും പിള്ളേരുമാണ്. ഇതേ സമയത്ത് മറ്റൊരു വഴി കൂടി നേരെ വന്നിട്ട് ഈ കാറുകൊണ്ട് ഇടിച്ച് കയറ്റിയാണ് ഹോബ്സ്. അങ്ങനെ ചുമര് മൊത്തം തകർന്നു പോവാണ്. അപ്പോൾ മറ്റൊരു വഴി കൂടി എത്തിയ പോലീസിൻ്റെ കാറിൽ വരുന്ന നമ്മുടെ ഡോമും പിള്ളേരും നേരെ ഇറങ്ങി ഒരു അയൺ ഡ്രോപ്പ് ഉണ്ട്, അത് നേരെ കൊണ്ടുപോയി ആ ലോക്കറിൽ കണക്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ബഹളം കേൾക്കുമ്പോൾ ഇയാൾ ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. ഇപ്പോൾ പോലീസുകാർ പറയുകയാണ് ഇവിടെ പൈസ അടിച്ച് വരാൻ അവന്മാർ വന്നു എന്ന്. അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര അലേർട്ടാവുന്ന സമയത്ത് ഈ ഒരു ലോക്കറിനെ കാറിൽ ചേർത്ത് കെട്ടി വലിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് ഹോബ്സ് അകത്തുള്ള കുറേ പേരെ ഷൂട്ട് ചെയ്ത് തറ പറ്റിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കാറിൽ കെട്ടി വലിച്ചുകൊണ്ട് അതിനെ കൊണ്ടുപോവാണ്. അങ്ങനെ റോഡിൽ കൂടി വളരെ വേഗത്തിൽ പോവുകയാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് നീയെ ട്രാക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട്, എവിടെയൊക്കെ ബ്ലോക്ക് ഇല്ലെന്നുള്ള കാര്യം. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ ബ്ലോക്കില്ലാത്ത റോഡിൽ കൂടി വീണ്ടും പോവുകയാണ്. പോലീസിൽ ട്രാപ്പ് വയ്ക്കുമ്പോൾ നേരെ പോള് വന്നിട്ട് മറ്റൊരു കടക്കകത്തൊരു വണ്ടി ഇടിച്ച് കയറ്റി അതിലൂടെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. അതുമാത്രമല്ല, എണ്ണമറ്റ പോലീസ് കാറുകൾ ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. ഓരോ കാറിനായിട്ട് ലോക്കർ വെച്ച് ഇടിച്ച് പകർത്ത് രണ്ടും കൽപ്പിച്ചവർ മുന്നോട്ട് പോവാ. ഈ സമയത്ത് പിന്നാലെ ഒരു കാർ കട്ടയ്ക്ക് ചേസ് ചെയ്ത് വരുവാണ്. നേരെ വണ്ടി കൊണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലോക്കറിലിടിച്ച് ആ രണ്ട് കാറും തകർന്നു പോവാണ്. പിന്നെ രണ്ട് ബൈക്കേഴ്സ് വരുന്നുണ്ട്. ഈ ബൈക്കേഴ്സ് വെടിയും കൂടി വെക്കുന്നുണ്ട്. പോൾ വളരെ ട്രിക്കി ആയിട്ട് അവന്മാരെ ഇടിച്ച് തറ പിടിച്ച് കളയുന്നുണ്ട്. രണ്ടുപേരും ഒരഞ്ഞൊരഞ്ഞ് ഒരു പരുവായി. നാട്ടിലെ സകല കറക്റ്റായ പോലീസുകാരും ഇവരുടെ പിന്നാലെ തന്നെയാണ്. ഈ ചക്കപ്പഴത്തിൻ്റെ പിന്നാലെ ഈച്ച വരുന്ന കൂടെ തന്നെ ഇവരെ കയറിയുമ്പോൾ പൊതിയാണ്. ഒരുപാട് കാർസ് ആകുമ്പോൾ ഇവർക്ക് അങ്ങനെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനും പറ്റുന്നില്ല. പക്ഷേ ഈ സമയത്ത് ഇവരെ സഹായിക്കാൻ വേണ്ടി റോമനും ഹാനും കൂടി വരികയാണ്. രണ്ടുപേരും വന്നതിന് ശേഷം രണ്ടുപേരുടെയും ഭയങ്കര ഐഡിയാസ് ഉപയോഗിച്ചിട്ട് ചില കാറുകളൊക്കെ ഇടിച്ച് സൈഡ് ചേർത്തങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കുറേ കാറുകളൊക്കെ നശിപ്പിക്കാനായിട്ട് ഹാനും ഇവനും കൂടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് ഇവർക്ക് സെക്യൂരിറ്റി ആയിട്ട് ഇവരുടെ കൂടെ പോവുകയാണ്. ഇതേ സമയം ഹെർമൻ റെയ്ൻസും അവൻ്റെ അസിസ്റ്റൻറ്റും ഇവരുടെ പിന്നാലത്തിനാണ്. ഇവരെ കൈ കെട്ടിക്കഴിഞ്ഞാൽ തീർക്കാനാണ് പരിപാടി. അങ്ങനെ ഇവർ നേരെ മിയയുടെ നിർദ്ദേശപ്രകാരം ഒരു ഹൈവേ കട്ട് ചെയ്ത് കയറുകയാണ്. അങ്ങനെ ഹൈവേയിലൂടെ പോകുമ്പോഴത്തേക്ക് ഇവർ പിന്നാലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ കുറേ പോലീസുകാർ ഇപ്പോഴും ചത്തിട്ടില്ല, അവരും പിന്നാലെ വരുന്നുണ്ട്. ഈ സമയത്ത് ഡോം ഒരു പ്രധാനപ്പെട്ട കാര്യം പോളിനോട് പറയുകയാണ്, ഹേയ് പോൾ, നീ നിൻ്റെ ആ ഒരു ചങ്ങല വിടിയിപ്പിച്ചിട്ട് നീ പോക്കോ, ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. ഈ സമയത്ത് പോൾ പറയുകയാണ്, ഇല്ല ഞാൻ പോവില്ല. ഈ സമയത്ത് ഇല്ല, മിയ പ്രഗ്നൻ്റ് ആണ്, നീ ഇപ്പോൾ അവിടെ ആവശ്യമാണ്, നീ എന്തായാലും പോയേ പറ്റൂ എന്ന് പറയുകയാണ്. പക്ഷേ മിയ എന്താ പറയുന്നത് വെച്ചാൽ, മിയ പറയുകയാണ്, ഹേയ് ഡോം, കാശും വേണ്ട, ഒന്നും വേണ്ട, നിൻ്റെ ലൈഫ് ഇപ്പോൾ സെക്യൂർ ഇല്ല, അതൊരു ഡെഡ് ആൻഡ് ആയിട്ടുള്ള പൊസിഷനാണ്, നീ ഇപ്പോൾ ലോക്കാവും, നീ കൂടി തിരിച്ചു വരാൻ പറയുകയാണ്. പക്ഷേ ഡോം യാതൊന്നും കേൾക്കാൻ പറ്റിയ മൂടില്ല. ഡോം നേരെ വണ്ടി തിരിച്ച് വളക്കുകയാണ്, അതായത് ഡെഡ് ആൻഡ് നിന്ന് തിരിച്ചു വരാൻ പോവാണ്. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് കുറേ വണ്ടികൾ, കാറുകൾ, പോലീസ് ജീപ്പ് ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം വണ്ടി ഫുൾ സ്പീഡിൽ റേസ് ചെയ്ത് തൻ്റെ നൈട്രജൻ ബൂസ്റ്റർ ഓണാക്കി വെച്ച് പിടിച്ച് നേരെ വരികയാണ്. വരുന്ന മാത്രമല്ല, പോകുന്ന പോക്കിൽ ഇടത്തേക്കും വലത്തേക്കും ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പെട്ടി വന്നിടിച്ച് ഒരുപാട് പോലീസ് കാറുകൾ ചന്ന പിന്നെ ആവുന്നുണ്ട്. അതിനുശേഷം നേരെ വളരെ വേഗത്തിൽ ഹെർമൻ റെയ്ൻസിൻ്റെ കാറിൻ്റെ നേരെ സ്പീഡ് വരുന്നു. വന്നിട്ട് നേരെ ഇടത്തേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പെട്ടിയാണെങ്കിൽ ചരിഞ്ഞ് വന്ന് ഇങ്ങനെ ഒറ്റ സ്ലൈപ്പിൽ പോവുകയാണ്. ഇപ്പോൾ നേരെ ഡോമ് ചാടി ഇറങ്ങുകയാണ്. ഇപ്പോൾ ആ ഒരു പെട്ടി ഇങ്ങനെ ചരിഞ്ഞ് വന്ന് ഇവരുടെ കാറ് വന്ന് അതിലിടിച്ച് ഹെർമൻ്റെ കാറ് പൂർണ്ണമായിട്ട് തകരുകയാണ്. ഈ സമയം ഡോമ് നിരത്തുന്നത് പയ്യെ ചാടി എഴുന്നേക്കാണ്. പെട്ടെന്നാണ് ഡോമിൻ്റെ നേരെ ആരോ തോക്കുവെച്ചിട്ടുണ്ടെന്ന്. അത് ഹെർമൻ റെയ്ൻസിൻ്റെ അസിസ്റ്റൻ്റാണ്. ഡോം ഇങ്ങനെ കൈ തൂക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനെ ദൂരം നേരെ ഷൂട്ട് ചെയ്യുകയാണ്. അത് വേറെ ആരുമല്ല, പോൾ വാക്കറാണ്. അങ്ങനെ അവൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ ഡോമ പോളിൻ്റെ ചോദിക്കുകയാണ്, ഹേയ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് പോകാനായിട്ട്, പിന്നെ നീ നിന്ന് പോകാതെ ഇവിടുത്തെ നിന്നത്? ഇപ്പോൾ പോൾ പറയുകയാണ്, ഞാൻ പോയേനെ, പക്ഷേ ദിസ് ഇസ് എ ഫാമിലി മാറ്റർ. ആ സമയത്താണ് നേരെ അങ്ങോട്ട് ഹോബ്സിൻ്റെ കാർ വരുന്നത്. ഹോബ്സ് ഇറങ്ങിയിട്ട് ഹെർമനെയാണെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് നേരെ സ്റ്റൈലിൽ വന്നിട്ട് ഡോമിനോട് പറയുകയാണ്, ഹേയ് ഡോം, ഈ പൈസ നിങ്ങൾക്ക് കൊള്ളയിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് സർക്കാരിന് സബ്മിറ്റ് ചെയ്യേണ്ട മുതലാണ്, പിന്നെ ഞാൻ പറഞ്ഞ വാക്ക്, അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടാം, പക്ഷേ ഈ സിറ്റിയിൽ 24 hours കൂടുതൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൊക്കും, അതുകൊണ്ട് 24 hoursനകത്ത് ഇവിടെ വിട്ടോളാൻ പറഞ്ഞിട്ട് നേരെ അവരെ പറഞ്ഞിടാണ്. അങ്ങനെ കാശൊന്നും കിട്ടാതെ തോറ്റോടിവിനെ പോലെ ഡോം തിരിച്ചു പോവാണ്. അതിനുശേഷം ഹോബ്സ് നേരെ വന്ന് ആ ലോക്കർ തുറക്കുകയാണ്. ലോക്കർ തുറക്കുമ്പോഴേ ഞെട്ടിപ്പോവാണ്. അതിനകത്തൊരു ഉറുമ്പിൻ്റെ കുഞ്ഞിനെ പോലും കാണാനില്ല. ഇനി ശരിക്കും എന്ത് നടന്നു നമുക്ക് നോക്കാം.
നേരെ നമ്മുടെ ടീം എല്ലാവരും കൂടി ചേർന്നിട്ട് ആ പൈസ നേരെ മറ്റൊരു വണ്ടി കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് പഠിക്കാൻ വേണ്ടി മറ്റൊരു ലോക്കർ കൊണ്ടുവന്നില്ലേ, ആ ലോക്കറാണ് രണ്ടാമത് അറ്റാച്ച് ചെയ്തതിൻ്റെ കൂടെ കൊണ്ടുപോയത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ വരുമെന്ന് ഡോമിൻ അറിയാമായിരുന്നു. പോലീസുകാരെ ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ ഹോബ്സിന് ഇത് കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. അവന്മാർ വളരെ ബ്രില്യൻ്റാണ്, അവന്മാർ രക്ഷപ്പെട്ടു. അതിനുശേഷം ഗാരേജിൽ തേജിനെ കാണിക്കുകയാണ്. തേജാണെങ്കിൽ ലോക്കർ ഓപ്പൺ ചെയ്യാൻ പോകണം, എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്. പക്ഷേ എന്തോ ഒരു കറപ്ഷം പോലെ ലോക്കർ ഓപ്പൺ ആവുന്നില്ല. ഈ സമയത്ത് ഉമാർ പറയുന്നത് ഇതൊക്കെ വല്ല നടക്കുമെന്ന് ചോദിക്കുമ്പോൾ വളരെ കൂളായിട്ട് അവൻ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. എല്ലാവരും കണ്ണു തള്ളി പോവാണ്. $100 million. അങ്ങനെ ഡോമിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ മുകളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയാണ്. അതിനുശേഷം ദൂരെ ബ്രസീലിലെ സ്ട്രീറ്റിൽ നമ്മുടെ വിൻസിൻ്റെ വൈഫിനെ കാണിക്കുകയാണ്. പുള്ളിക്കാരി ഇച്ചിരി ജീവിക്കാനും കഷ്ടപ്പെട്ട് അങ്ങനെ നടക്കുകയാണ്. അവൾ വീട്ടിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൈസ അടുക്കി വെച്ചിരിക്കുന്നു. കൂടെ ഒരു നോട്ടും ഉണ്ട്, പ്രിയ സഹോദരി, ഈ സ്നേഹസമ്മാനം നിൻ്റെ സഹോദരനെ ഡോമിൻ്റേതാണ്. എപ്പോഴും എന്താവശ്യത്തിനും ഒരു വിളിപ്പുറത്ത് ഞാനുണ്ടാവും. അടുത്തത് ടീഗോ ആൻഡ് ഡോൺ ഒമർ. അവർ നേരെ കാശ്മീരിൽ പോയി ചൂതാട്ടമൊക്കെ നടത്തി അങ്ങനെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. അതിനുശേഷം ഒരു വലിയ കാറ് കാണിക്കുകയാണ്. നേരെ തേജ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അത് വേറെ അല്ല, റോമൻ പീസ് ആണ്. സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്, കൂടെ ഒരു പെണ്ണുണ്ട്. എന്നിട്ട് കണ്ടോ എൻ്റെ ലക്ഷ്വറിയസ് ലൈഫ്, ഈ കാറ് രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ, അതിൽ ഒന്ന് ഞാനാണെന്ന് പറയാണ്. എന്നിട്ട് എന്താ മോനെ നിന്നൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, നീ എന്താ ഈ ഗ്യാരേജിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇപ്പോൾ നോക്കുമ്പോൾ വേറൊരു കാറും നിൽക്കുകയാണ്. നീ രണ്ട് കാറിൻ്റെ കഥ പറഞ്ഞില്ലേ, അതിലൊന്ന് എൻ്റെതാണ്. പിന്നെ ആ കാറിൽ രണ്ട് സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, സന്തോഷമായില്ലേ നിനക്ക്? ഇതേ സമയം ദൂരെ ഒരു കാറ് ചീറിപ്പാഞ്ഞ് വരികയാണ്. അതിൽ ഭയങ്കര സ്റ്റൈലായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഗിസലയും ഹാനും ഇരിപ്പുണ്ട്. അങ്ങനെ ഇവരും തമ്മിൽ ഭയങ്കര സിങ്കായി. ഇവരിനി കുറേ സ്ഥലത്തൊക്കെ ട്രിപ്പൊക്കെ പോയി അടിച്ച് പൊളിക്കാനാണ് പ്ലാൻ. അതിനുശേഷം ദൂരെ മറ്റു സ്ഥലത്ത് നമ്മുടെ പോളിനെയും മീനെയും കാണിക്കണേ. രണ്ട് പേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് അവരുടെ ഒഴിവുകാലം ഏതൊരു കുഞ്ഞു റിസോർട്ടിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു. അവിടേക്ക് നമ്മുടെ ഡോമും വരുന്നുണ്ട്, ഡോമിൻ്റെ ഒപ്പം എലേനയുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് ഒരു അടിപൊളി മൂടിലിരിക്കുന്ന സമയത്ത് പോൾ ഡോമിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നീ സത്യം പറയണം, അന്നത്തെ റേസിൽ നീ എനിക്ക് മനഃപൂർവ്വം വിട്ടുവന്നതാണോ? ഏയ് അങ്ങനൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ ഇന്നൊരു റേസ് വെച്ച് നോക്കാം. ഈ സമയത്ത് പോളിനോട് ഡോമ് ചോദിക്കുകയാണ്, പക്ഷേ ഇന്നത്തെ റേസ് തോറ്റാ നീ കരയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല നീ കരയോ, നമുക്ക് കാത്തിരുന്ന് കാണാം, എങ്കിൽ വാ റേസിന് പോകാമെന്ന് പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് മച്ചാനും മച്ചാനും കൂടി റേസിന് വേണ്ടി ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത്. അടുത്തതൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്, അതായത് 6th part ലിങ്കാണ്. നമ്മുടെ ഹോബ്സിനെ കാണാൻ വേണ്ടി അയാളുടെ പുതിയൊരു അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൾ വന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ടെന്ന് പറയുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ലെറ്റിയുടെ ഫോട്ടോയാണ്, മരിച്ചു പോയ ലെറ്റിയുടെ ഫോട്ടോ. അവൾ എവിടെ ഒരു റോബറി നടത്താൻ പോയിരിക്കുന്നു, അതിന് തെളിവുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇനി അടുത്തത് 6th part നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മൂവി ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Movie's over. Go home.